أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن له حق لنا ولجميع المؤمنين، آمين يا رب العالمين. الله يجعل علمنا نافع كنا نمرنا بريبرنا نملا فيل مناري مجهول منفي بلن هذا أنا ممكن يبدي كأن لم لن غندي نفي شيء بتا مجهول آية مناري هذا يد لن غندي نيجاتيف آك بتا പാസീവ് വോയിസിലുള്ള ഫ്യൂച്ചർ ടെൻസ്. ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, ലെന്ന് കൊണ്ട് നിഷേധിക്കപ്പെട്ട കർമ്മണി പ്രയോഗത്തിലുള്ള ഭാവികാലം അതെങ്ങനെയാണ് പറയേണ്ടത്? വൈദാറത്തൻ തജാലോ മജ്ഹൂലൻ ഫലമും ഹർഫൽ മുലാറാത്തി വഫ്ത മാ ഖബ്ല അൽ ആഖിർ. നമ്മൾ ലമ്മിൻ്റെത് പഠിച്ചു, അപ്പം അതേപോലെ തന്നെ സിമ്പിൾ എന്താ ചെയ്യേണ്ടത്? മജ്ഹൂൽ ഈ ലന്ന് കൊണ്ട് നഫി ചെയ്യപ്പെട്ട മഹറൂഫായ മുദാരിയായ ഫീലിനെ മജ്ഹൂലാക്കാൻ നീ ഉദ്ദേശിച്ചാൽ, വൈദാറൻ തജാലോ മജ്ഹൂല, ഇതിനെ മജ്ഹൂലാക്കാൻ നീ ഉദ്ദേശിച്ചാൽ, ഫലമും ഹർഫൽ മുദാറാത്തി മുദാറാത്തിൻ്റെ അർഫനെ, അതായത് ലൻ ലൻ യഫ് അല അല അയ്യ മുദാറാത്തിൻ്റെ അക്ഷരത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യൂ, വമ്പ് ചെയ്യൂ. അഫ്ത മാ ഖബ്ല അൽ ആഖിരി, ആഖിറിൻ്റെ മുമ്പുള്ളതിന്. അപ്പം ലൻ യഫ് അല എന്നാണ്, അപ്പോൾ ആഖിറുള്ളത് ലാ എന്നുള്ളതാണ്, അതിൻ്റെ മുമ്പുള്ളത് ഐനാണ്, എഫ് ആ ല എഫ് ആ ല കണ്ടോ ഐനാണ്. ആ ഐനിന്, അതായത് ആഖിറിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ളതിന് ഫത്ത് ചെയ്യുക. അപ്പോൾ എന്തായി? ലൻ യുഫ് അല എന്നായി മാറി, അത്രയേ ഉള്ളൂ. സ്വർഫാക്കേണ്ടത് നോക്കൂ, ലൻ യുഫ് അല ലൻ യുഫ് അല ലൻ യുഫ് അലു ലൻ തുഫ് അല ലൻ തുഫ് അല ലൻ യുഫ് അല ലൻ തുഫ് അല ലൻ തുഫ് അല ലൻ തുഫ് അലു ലൻ തുഫ് അലി ലൻ തുഫ് അല ലൻ തുഫ് അൽന ലൻ ഉഫ് അല ലൻ നുഫ് അല. അർത്ഥം എന്താണ്? അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കപ്പെടില്ല. മറ്റേ നമ്മൾ എന്താ പറഞ്ഞത് നേരത്തെ? അവനൊരു പുരുഷൻ പ്രവർത്തിക്കപ്പെടും എന്നല്ലേ, അല്ലേ? അവനൊരു പുരുഷൻ പ്രവർത്തിക്കില്ല എന്നല്ലേ പറഞ്ഞത്? ഇത് പ്രവർത്തിക്കപ്പെടില്ല എന്തർത്ഥം വരും? മജ്ഹൂലിൻ്റെ അർത്ഥം വരും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇൽമു നാഫിയാത്തെ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ അറിയാതെ വല്ല തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം, അദ്ദേഹത്തെ തരും. അറിയാതെ സംസാരത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വാക്കുകൾക്കിടയിലൊക്കെ പേവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൊക്കെ പറയാം. നമ്മളിതൊരു ഉഖ്രവിയായ ഖിദ്മത്തായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇൽമു നാഫിയാക്കി തരട്ടെ. ഉസ്താദ് ദുആ ചെയ്യണം. പിന്നെ ഇനി അർത്ഥം നമ്മൾ പറഞ്ഞു, സ്വർഫാക്കാൻ നമ്മൾ പഠിച്ചു. ഇതിൻ്റെ സീഗ നോക്കൂ, മുഫ്റദ് ലയ്യുഫ് അലി ലയ്യുഫ് അല എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ലയ്യുഫ് അല മുഫ്റദ്, മുദക്കർ, ഗായിബ്, ഫീൽ മുദാരി മജ്ഹൂൽ, മംഫിയാണ്, അല തക്കീദിന് മേൽ മംഫിയാണ്, അല്ലെ? ലന്നെ വന്നാൽ അല തക്കീദാണ്, വമീർ എന്നാണ് ഹുവയാണ്. ലയ്യുഫ് അല എന്നുള്ളതിലോ ഇതിന് നേരെ തസ്നിയ എന്നുള്ള മാത്രം, മുഫ്റദിന് തസ്നിയ എന്നാക്കി വമീർ ഹുമാന്നുമാക്കിയാൽ അതും ഇതിൻ്റെ ഉത്തരമായി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഓരോ നിങ്ങൾ പറഞ്ഞു നോക്കണം, കിട്ടാത്തത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിക്കാം, നിങ്ങളെ ബന്ധപ്പെട്ടവരോട് ചോദിക്കാം. ആരൊന്നും കിട്ടിയില്ലെങ്കിൽ ഉസ്താദിനോട് കമാൻഡിലായിട്ട് ചോദിക്കുക, ഫോൺ നമ്പറിലും വേണമെങ്കിൽ വിളിച്ച് ചോദിക്കുക. അല്ലാഹു നമുക്ക് ഇൽമു നാഫിയാക്കി തരട്ടെ, ഇരു വീട്ടിലും നമുക്ക് വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.